വാസ്തുശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരുന്നതിനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നീസ് ജോയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്നേഹത്തോടെ ഈ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. ഞാൻ കോട്ടയം പാമ്പാടി എന്ന സ്ഥലത്ത് വീട് പണിയാനായി സ്ഥലം വാങ്ങി. 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പ്ലാനും വരച്ചു. പക്ഷേ ഓരോ തടസ്സങ്ങൾ കാരണം പണി തുടങ്ങിയിട്ടില്ല. വടക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറും താണിരിക്കുന്ന സ്ഥലമാണിത്. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നത്? പ്ലാനും എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം വായിക്കുന്നു. ദയവായി മറുപടി തരണം. നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പ്ലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലോട്ട് നമ്മൾ ചെന്ന് കാണുമ്പം അതിലൊരു നല്ല വസ്തുക്കളുണ്ടാവും, മോശം വസ്തുക്കളുണ്ടാവും. കാരണം ചില വസ്തുക്കളുടെ ചില ദിക്കുകൾ ഉയർന്നിരിക്കുകയും ചില ദിക്കുകൾ താണിരിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളായിരിക്കും വരിക. അപ്പം ഇതിനകത്ത് ഒരു നല്ല വസ്തു എന്ന് പറയുമ്പം അതിൻ്റെ കിഴക്ക് ഭാഗവും കിഴക്ക് വടക്ക് ഭാഗവും താണിരിക്കുകയും വടക്ക് ഭാഗവും താണിരിക്കുകയും വടക്ക് പടിഞ്ഞാറും പടിഞ്ഞാറ് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും ഉയർന്നിരിക്കുന്ന സ്ഥലമാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലമെന്ന് പറയാൻ കാരണം. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗത്തുനിന്ന് വരുന്ന കോസ്മിക് എനർജി മാക്സിമം ആ വീടിനകത്തോ അല്ലെങ്കിൽ ആ പ്ലോട്ടിനകത്ത് കടന്നു വരത്തിക്കുന്ന രീതിയിലുള്ള വസ്തുവായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് നമ്മൾ പറയും. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗം ഒരുപാട് ഹൈറ്റ് ഉയർന്നിരിക്കുന്ന പ്ലോട്ടാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് മാക്സിമം കോസ്മിക് എനർജി കടന്നു വരുന്നതിന് തടസ്സമായി തീരും. അപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും താണിരിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള പ്ലോട്ടിൽ നമ്മൾ കൃത്യമായിട്ടുള്ള വാസ്തു നോക്കാതെ വീട് പണിയുകയാണെങ്കിൽ അതിനകത്ത് താമസിക്കുമ്പോൾ കാലക്രമേണ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ബാധിക്കുകയും ഇപ്പോൾ കണ്ടില്ലേ പല വീടുകളിലും വാദ സംബന്ധമായിട്ടുള്ള അസുഖം. അപ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാൽ സംബന്ധമായിട്ടും വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എനർജി ഫോ വാസ്തുവിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒരു എനർജിയാണായിരുന്നു മെയിനായിട്ട് വരിക. കാരണം കൃത്യമായിട്ടുള്ള കാറ്റ് വെളിച്ചം ഇതിനകത്ത് കയറുക. കാരണം ഭൂമി കറങ്ങുന്നത് കിഴക്ക് വടക്ക് ഭാഗത്തോട് ചരിഞ്ഞായതുകൊണ്ട് മാക്സിമം കോസ്മിക് എനർജി ആ പ്ലോട്ടിലോട്ട് കടന്നു വരണമെങ്കിൽ കിഴക്ക് വടക്ക് ഭാഗം താണിരിക്കണം. അപ്പോൾ അവിടെ ഒരുപാട് ഹൈറ്റായി കഴിയുമ്പോഴുള്ള കുഴപ്പം വെച്ചാൽ ആ ഒരു എനർജി ഫ്ലോ ബ്ലോക്ക് ആവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനകത്തോട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഇതുപോലെയുള്ള പ്ലോട്ടിൽ വാസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളും വാദസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് അവർക്ക് മാക്സിമം എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പം അതിനകത്ത് മാക്സിമം കോസ്മിക് എനർജി എങ്ങനെ കടത്തി വിടാം അല്ലെങ്കിൽ വീട് നമ്മൾ എനർജൈസ് ചെയ്തെടുക്കത്തക്കൊണ്ടുള്ള രീതിയിൽ നമ്മൾ റീ അറേഞ്ച്മെൻറ്റ് ചെയ്തെങ്കിൽ ഇതിനകത്ത് എനർജി ഫ്ലോ കൃത്യമാവുകയുള്ളൂ. അപ്പോൾ ഇതെന്തറിയോ, ഇപ്പോൾ ഇവർ ഇതിനകത്ത് ചെയ്യുമ്പം ഇവർക്ക് തടസ്സമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ കാര്യങ്ങളിലേക്ക്. അപ്പം ഒന്ന് ഈ ഒരു വിഷയമുണ്ട്. രണ്ടാമത്തെ വിഷയം വെച്ചാൽ ഈ ചില സ്ഥലങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും പണ്ട് കാലങ്ങളിൽ ചിലപ്പോൾ കാവായിരിക്കാം, പണ്ട് ചിലപ്പോൾ ശവക്കോട്ടയായിരിക്കാം, അല്ലെങ്കിൽ പണ്ട് ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ നിന്നായിരിക്കാം, കാലക്രമേണയൊക്കെ പോയതോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മരിച്ച ദുർമരണം നടന്ന ആൾക്കാരെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളോ ഇങ്ങനെ ഉള്ള ഓരോരോ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളായിരിക്കാം പലപ്പോഴും കിട്ടുക. കാരണം വെച്ചാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വസ്തു ഒരിക്കലും ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം പലരുടെ തറവാട് അവർക്ക് അതിന് വയ്ക്കേണ്ട അവർക്ക് ഒരു ആവശ്യങ്ങളും ഇല്ല, അവരത് കൊടുക്കില്ല. പക്ഷെ പലപ്പോഴും ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പോകുന്ന വസ്തുക്കളിൽ പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാവാൻ ചിലപ്പം ബാധിക്കുക. അപ്പം ഒരാളൊരു വസ്തു വിൽക്കണമെങ്കിൽ ഒന്നുമില്ല, അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ വരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ആവും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫറിങ് അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഇല്ലാതെ ആരും ഒരു പ്ലോട്ട് സാധനം കൊടുക്കില്ല. അപ്പം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്ലോട്ട് അല്ലെങ്കിൽ 10 സെൻറ്റായാലും 5 സെൻറ്റായാലും നമ്മൾ വാങ്ങിക്കുമ്പം ആ പ്ലോട്ടിൽ നിലവിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് വീട് വെക്കാൻ പറ്റൂ. വാസ്തു എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു രണ്ടാമത്തെ ഒരു ഭാഗമാണ്. കാരണം വെച്ചാൽ ആദ്യം ബേസ് അതിൻ്റെ പ്ലോട്ടാണ്. കാരണം ഒരു ശവക്കോട്ടയ്ക്കകത്ത് നമ്മൾ വാസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കിൽ വീട് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ബേസ് ശവക്കോട്ടയാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മളത് വാങ്ങിക്കാതിരിക്കുക, അല്ല വീട് വെക്കുന്ന സ്ഥലം നമ്മളൊരു ആചാര്യന്മാരോട് ചോദിച്ചിട്ട് അത് കൃത്യമാണോ അല്ല നല്ല സ്ഥലമാണോ എന്ന് കൺഫേം ചെയ്യുക. അപ്പം ഒരു വീട് വെക്കുന്നതിന് മുമ്പ് വാസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിലവിലുണ്ടോ എന്നുള്ളത് ഏതെങ്കിലും ആസ്ട്രോളജി അറിയാവുന്ന ആരെങ്കിലും വിളിച്ചിട്ട് പ്രശ്നം വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിനകത്ത് നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. ഇനി അഥവാ അങ്ങനെ ഒരു പ്രശ്നം നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ അത്
എങ്ങനെ പരിഹരിച്ച് അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റുന്നതാണോ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്താൽ മാറുമോ എന്നുള്ളത് കൺഫേം ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ ആ പ്ലോട്ട് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വാസ്തു അത് കഴിഞ്ഞിട്ടാവാം നമുക്ക് വാസ്തു നല്ലൊരു പ്ലോട്ട് കിട്ടി ഓക്കെ നല്ലൊരു പ്ലോട്ടാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ അതനുസരിച്ച് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തേക്കൊണ്ടുള്ള ഒരു പ്ലാൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഇവിടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട്. അതുപോലെ ഈ ഒരു വസ്തു ആണെന്നുണ്ടെങ്കിലും പലർ കൈമറിഞ്ഞ് വന്ന പ്ലോട്ടാണ് കാണിച്ചാൽ ഒരിക്കലും സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഇവർ മറിച്ച് മറിച്ച് വിൽക്കുകയും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആർക്കും കൈവശം വെക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ വസ്തുവിനെന്തായാലും ഓൾറെഡി ഇതിനകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സ്ഥല സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും കർമ്മിയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കണം. അതുപോലെ ഇത് റോഡ് ലെവലിൽ നിന്ന് താണിരിക്കുന്ന സ്ഥലമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ കിഴക്ക് ഭാഗമാണ് ഉയർന്നിരിക്കുന്നതാണ്, പടിഞ്ഞാറ് ഭാഗമാണ് താണ്ടി. കാരണം ഒരിക്കലും ഒരു എനർജി ഫ്ലോ കൃത്യമായിട്ട് വരില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇവരാകെ ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഒരു നിലയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഈ റോഡ് ലെവലിൻ്റെ മുകളിലായിട്ട്, അതായത് രണ്ട് നിലയായിട്ട് ഇവർ പ്ലാൻ ചെയ്യുവാണെങ്കിൽ രണ്ടാമത്തെ നില എന്ന് പറയുന്നത് റോഡ് ലെവലിൻ്റെ അതേ ലെവലിലാവും. അപ്പോൾ കുറേ കൂടി എനർജി ഫ്ലോ കൃത്യമായി മുകൾ നിലയിലെങ്കിലും കൃത്യമായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിനകത്ത് വാസ്തുവിൻ്റെ പക്ഷേ എടുക്കുമ്പോൾ ഇതിനകത്ത് നിലവിൽ ഇപ്പോൾ ഇവർ വരച്ചിരിക്കുന്ന ചുറ്റളവ് തെറ്റാണ്. കാരണം ചില മണ്ണച്ചുട്ടി നിൽക്കുന്ന ഒരു വീടായിട്ടാണ് ഞാനിതിനകത്ത് കാണുന്നത്. അപ്പം മണ്ണച്ചുട്ടി നിൽക്കുന്ന ഒരു വീട് നമുക്ക് ശരിക്കും നമുക്ക് വാസ്തു സംബന്ധമായിട്ടൊരു നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ ചുറ്റളവ് എന്തായാലും ഒരു 130 സെൻറ്റിമീറ്ററോട് ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ചുറ്റളവിലേക്കാവും. നല്ല ചുറ്റളവാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു മനുഷ്യരുടെ കാര്യം എടുത്താൽ തന്നെ നല്ലൊരു ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് പവർഫുള്ളായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ചില ചുറ്റളവ് മോശമാണ്. കാരണം ചില വാർത്തക്ക് ചുറ്റുന്നുണ്ട്, മരണ ചുറ്റുന്നുണ്ട്. ഈ രണ്ട് ചുറ്റളവും നമ്മൾ സാധാരണ എടുക്കാറില്ല. കാരണം മരണ ചുറ്റെന്ന് പറഞ്ഞാൽ ഒരാൾ ഡെഡായി കിടക്കുന്ന അവസ്ഥയാണ്, എനർജി ഒന്നുമില്ല കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു സേവിങ്സ്. അതുകൊണ്ടായിരിക്കുമോ ഇവർക്ക് ഇത് പണി തുടങ്ങാനെല്ലാം തടസ്സങ്ങളുണ്ട്? പണി തുടങ്ങാൻ തടസ്സം ഒന്ന് ലാൻഡിന്റെ പ്രോബ്ലമാണ്. ചില മോശമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് തുടങ്ങുന്ന പിടിക്കുന്ന എല്ലാം തടസ്സങ്ങളായിരിക്കും. പിന്നെ അറിയാമല്ലോ ഓരോ വീടുകളിലും നമ്മൾ ചിലപ്പം പാലുകാശി കഴിഞ്ഞ് താമസിക്കുന്ന സമയത്ത് അതിനകത്ത് പല അനർത്ഥങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ പണി പൂർത്തിയാവാതെ കിടക്കുന്ന വീടുകളുണ്ടാവും, ഇങ്ങനെ പല വിഷയങ്ങളും. അപ്പോൾ ചിലപ്പം നമ്മൾ അതിനെക്കുറിച്ച് അറിയാതിരിക്കുമ്പം നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളൊരു ബോധമായിട്ടായിരിക്കില്ല. പക്ഷേ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ അറിയാം. ഇവരെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ ലാൻഡുമായിട്ടുള്ള പ്രശ്നം തീർക്കണം. രണ്ട് വീടിന് ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. പിന്നെ എനർജി ഫ്ലോയുടെ മറ്റേ ഈ പടിഞ്ഞാറ് ഭാഗം താണിരിക്കുന്ന ഒരു പ്രശ്നം ഓൾറെഡി ഉണ്ട്. അത് ഇവരുടെ വീടിൻ്റെ മുകൾ നിലയിലായിട്ട് ഇവർ ഒരു നിലയോടെ കെട്ടുമ്പോൾ കുറേയൊക്കെ എനർജി കറക്റ്റാവും. രണ്ട് വീട് പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഈ വീട് നമുക്ക് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ ഒരു വിഷയം, ഇതിൻ്റെ ഒരു സ്റ്റെയർ കേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമുണ്ട്. കാരണം ചില സ്റ്റെയർ കേസ് നല്ല വെയിറ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ വാസ്തുവിനെ സംബന്ധിച്ച് ചില ഏരിയയിൽ വെയിറ്റ് വരാൻ പാടില്ല, ചില ഏരിയയിൽ വെയിറ്റ് കൂട്ടാം. അപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടുന്ന ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ വെയിറ്റ് കുറയുന്ന ഏരിയയിൽ ഇത് വരുമ്പോഴത്തേക്ക് അത്രയും ബാലൻസിങ്ങിൻ്റെ ഒരു വിഷയമാണ്. കാരണം വാസ്തുവിനെ ഒരു ബാലൻസിങ് ആണ്. അപ്പോൾ അതൊരു ബാലൻസിങ്ങിൽ പോയെങ്കിൽ മാത്രമേ എനർജിയും അതിനകത്ത് താമസിക്കുന്ന ഊർജ്ജങ്ങളൊക്കെ കൃത്യമായുള്ള ഇതിലേക്ക് വരികയുള്ളൂ. അപ്പോൾ സ്റ്റെയർ കേസ് ഇവർ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്തുമാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ മെയിൻ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ ചവിട്ടി കയറുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. കാരണം മെയിൻ വാതിലിന് നേരെ ഇറങ്ങുന്ന രീതിയിലോ ചവിട്ടി കയറുന്ന രീതിയിലോ സ്റ്റെയർ കേസ് വരുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ പേര് താമസിക്കുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്ക് മാനസിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും അഫയറിലൊക്കെ ചാടി എന്താ മറ്റേ ഒരു നിരാശയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ടെൻഷനും ബുദ്ധിമുട്ടുകൾ അവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുക. പക്ഷേ കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സൂയിസൈഡ് ടെൻഡൻസിലേക്കൊക്കെ അത് മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം നിലവിൽ ഇപ്പോൾ ഇവരിത് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമാക്കി അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം നമുക്ക് ഒഴിവാക്കി വിടാം. കാരണം ചില പണിയെല്ലാം കഴിഞ്ഞ ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റെയർ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല, നമ്മൾ കട്ടള അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല, ആ പാടെ പ്രോബ്ലമാണ്. അപ്പോൾ ഇവർ വാതിലിൻ്റെ സ്ഥാനം ഒന്ന് കൃത്യമാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയർ കേസ് നേരെയുള്ള ചവിട്ടി കയറുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ബാക്കിയുള്ള പ്ലാനിലൊന്നും എനിക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. ഒരു ബെഡ്റൂമിൻ്റെ ചുറ്റളവ് ഇവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെയിം അളവിൽ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിൻ്റെ അളവ് കൂടെ കൊടുത്താൽ ആ ബെഡ്റൂമിൻ്റെ അളവ് കൃത്യമാക്കി കിട്ടും, മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആദ്യം ലാൻഡുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ ഇപ്പം നിലവിൽ ഇവരെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ മാറിക്കിട്ടും. രണ്ട്, ഗ്രഹനാഥൻ ഇതിനകത്ത് പണിയുന്ന ആളുടെ സമയം വളരെ മോശമാണ്. അപ്പം സമയം മോശത്തിന് അവരവരുടെ മതാചാര പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തു തന്നെ പോവുക. ഈ ഒരു കാര്യങ്ങൾ ക്ലിയറാക്കിയ ശേഷം വീടുപണി മുന്നോട്ട് കൊണ്ടുപോകാം. വാസ്തു ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.